ആദ്യത്തെ തന്നെ സ്ക്രീൻഷോട്ട് ഫ്ലോ എന്ന് പറഞ്ഞൊരു ആപ്പാണ്. നിങ്ങൾക്കിപ്പോൾ സാധാരണ പലരും വിളിച്ചിട്ട് എടാ മൊബൈൽ ഫോണിൽ അതെങ്ങനെ ചെയ്യാം, ഇതെങ്ങനെ ചെയ്യാം, ഈ ആപ്പ് എങ്ങനെ ഉപയോഗിക്കാം, ആ ഒരു സെറ്റിംഗ്സിലേക്ക് എങ്ങനെയാണ് പോകേണ്ടതെന്നൊക്കെ അങ്ങനെയൊക്കെ ചോദിക്കാറുണ്ടാവില്ലേ. അപ്പോൾ അങ്ങനെ നിങ്ങളത് പറഞ്ഞു കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടുന്ന ഒരു ആപ്പാണ്. ഇതിലൂടെ സിമ്പിൾ ക്ലിക്കിൽ തന്നെ ഒരു ക്യൂക്ക് ട്യൂട്ടോറിയൽ തന്നെ നിങ്ങൾക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. ഇത് ഉപയോഗിക്കണമെങ്കിലും സിമ്പിളാണ്. നേരെ ആപ്പ് ഓപ്പൺ ചെയ്തിട്ട് ഇവിടെ താഴെയുള്ള പ്ലസ് ഐക്കണം ക്ലിക്ക് ചെയ്തിട്ട് സ്റ്റാർട്ട് നൗ എന്നുള്ളത് കൊടുക്കുക. ഇനി ഏത് ആപ്പിലേതാണോ അല്ലെങ്കിൽ ഏത് സെറ്റിംഗ്സ് ആണോ പറയേണ്ടത് അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഹാൻഡ് ഐക്കൺ കാണാൻ സാധിക്കും. ആ ഹാൻഡ് ഐക്കണിന്റെ പൊസിഷനിൽ എവിടെയാണോ ടാപ്പ് ചെയ്യേണ്ടത് അവിടെ കൊണ്ടുവയ്ക്കുക, എന്നിട്ട് ഹാൻഡ് ഐക്കണിൽ ഒന്ന് ടാപ്പ് ചെയ്യുക. അപ്പോൾ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ടുണ്ടാവും. ഇനി നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ താഴെ കീപ്പ് നെക്സ്റ്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇതേപോലെ ഹാൻഡ് വരും, അത് നിങ്ങൾക്ക് വേണ്ട പൊസിഷനിൽ കൊണ്ടുവയ്ക്കുക. ഇങ്ങനെ സ്റ്റെപ്പുകളെല്ലാം ഫിനിഷ് ആയി കഴിഞ്ഞാൽ ഇവിടെ താഴെ കീ ഫിനിഷ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നമ്മളെടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ടുകളെല്ലാം ഒരുമിച്ചിട്ട് ഇതേപോലെ ഒരു ട്യൂട്ടോറിയൽ മോഡൽ തന്നെ അവർ സെറ്റ് ചെയ്ത് തരും. എല്ലാം നമുക്ക് മണി മണി പോലെ മനസ്സിലാക്കാം. ഇനി ആരെങ്കിലും ഇതേപോലെ ഡൗട്ട് ചോദിച്ചു കഴിഞ്ഞാൽ ഇതേപോലൊക്കെ സെറ്റ് ചെയ്തിട്ട് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ അയച്ച ആൾക്ക് നന്നായിട്ട് മനസ്സിലാവുകയും ചെയ്യും, ഒരു പ്രൊഫഷണൽ ലുക്ക് ഉണ്ടാവും, വേണമെങ്കിൽ ഒരു ഉമ്മയും വരും. ഹലോ വൺ, ദിസ് ഇസ് ഫോർ യു വാച്ചിങ് അഡോബിക്സ്. അപ്പോൾ വളരെ യൂസ്ഫുൾ ആയുള്ള നിങ്ങളുടെ മൊബൈൽ ഫോണിൽ എന്തായാലും നിങ്ങൾ ചെയ്ത് വെക്കേണ്ട 5 ആപ്ലിക്കേഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അടുത്തത് ടച്ച് ബാർ. ഇത് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ മുകളിലുള്ള സാധനത്തിനെ താഴേക്ക് കൊണ്ടുവരാൻ പറ്റും. ഷേ, ആ അത് തന്നെ, ഇവിടെയുള്ള ഈ താഴെയുള്ള ഈ കുഞ്ഞ ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വൈഫൈ, മൊബൈൽ ഡാറ്റ, ഫ്ലൈറ്റ് മോഡ്, ബ്ലൂടൂത്ത്, അതേപോലെ മ്യൂസിക് കൺട്രോൾ, ലോക്ക്, വാട്സപ്പ്, അങ്ങനെ വേണ്ട നിങ്ങൾക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും താഴെയായിട്ട് കിട്ടും. അപ്പോൾ നിങ്ങൾ മുകളിൽ സ്വൈപ്പ് ചെയ്തിട്ട് വൈഫൈ എടുത്ത് ബ്ലൂടൂത്ത് എടുത്ത് അങ്ങനെയൊന്നും കളിക്കേണ്ട ആവശ്യമില്ല. നിങ്ങളുടെ വിരലിൻ്റെ തുമ്പത്ത് തന്നെ ഈ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം നിങ്ങൾക്ക് ഓഫോണും എന്ത് വേണമെങ്കിലും കൺട്രോൾ ചെയ്യാൻ സാധിക്കും. ഇപ്പോൾ എന്തായി, കാര്യങ്ങൾ കുറച്ചുകൂടെ എളുപ്പമായില്ലേ? ഇതെന്തായാലും നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്യും അല്ലേ? അടുത്തത് ലെറ്റി ഷോപ്പ്. ഈ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യാത്ത ആളുകൾ വളരെ കുറവായിരിക്കും അല്ലേ? അപ്പൊ ഇങ്ങനെ ഓൺലൈനിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് നല്ല ഉപകാരപ്പെടുന്നതും ഇത് നമുക്ക് നല്ല ലാഭം ഉണ്ടാക്കി തരും. ഇതൊരു ക്യാഷ് ബാക്ക് ആപ്പാണ്. ഇത് മുഖാന്തരം നമ്മൾ 2000 സ്റ്റോറുകളിൽ നിന്ന് എവിടുന്ന് സാധനം വാങ്ങിച്ചാലും 35% ക്യാഷ് ബാക്ക് നമുക്ക് ലഭിക്കുന്നതാണ്. അപ്പൊ സാധാരണ നമ്മൾ ഷോപ്പിംഗ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പൊ കുറെ ഒരുപാട് ഡിസ്കൗണ്ടുകൾ ഉണ്ട്, അതിന് പുറമെ ക്യാഷ് ബാക്കും കൂടെ ലഭിക്കും. ഈ ലെറ്റി ഷോപ്പ് ഇപ്പോൾ റിപ്പബ്ലിക് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ഫ്ലിപ്കാർട്ട്, ആമസോൺ, AJIO നിങ്ങൾ സ്ഥിരമായിട്ട് സാധനങ്ങൾ വാങ്ങുന്ന എവിടെ നിന്ന് നിങ്ങൾ സാധനങ്ങൾ വാങ്ങിച്ചു കഴിഞ്ഞാലും 5 times ക്യാഷ് ബാക്ക് ഇപ്പം നമുക്ക് കിട്ടും. ഇത് ഉപയോഗിക്കാൻ ഒരുപാട് പണിയൊന്നും എടുക്കേണ്ട ആവശ്യമില്ല, വളരെ ഈസിയാണ്. ഡിസ്ക്രിപ്ഷനിലെ ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നേരെ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് ഓപ്പൺ ചെയ്യുക, എന്നിട്ട് നിങ്ങളുടെ മെയിൽ ഐഡിയും പാസ്വേഡും കൊടുത്തിട്ട് അവരുടെ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യുക. അതിനുശേഷം നിങ്ങൾക്ക് ഇതാ ഇവിടെ ഒരുപാട് ബ്രാൻഡുകൾ, ടോപ്പ് ബ്രാൻഡുകളൊക്കെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. നിങ്ങൾ ഉപയോഗിക്കുന്ന ഫ്ലിപ്കാർട്ട്, ആമസോണൊക്കെ അതിലുണ്ടാവും. ഉദാഹരണത്തിന് ഫ്ലിപ്കാർട്ടിലാണെന്നുണ്ടെങ്കിൽ ഫ്ലിപ്കാർട്ട് ഓപ്പൺ ചെയ്യുക, ഇവിടെ താഴെയുള്ള ബ്ലൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, നേരെ ഫ്ലിപ്കാർട്ടിലേക്ക് ആയിരിക്കും പോകുക. ഇനി നിങ്ങൾ സാധാരണ ഫ്ലിപ്കാർട്ടിലൊക്കെ പർച്ചേസ് ചെയ്യുന്ന പോലെ തന്നെ നിങ്ങൾക്ക് വേണ്ട സാധനം ഏതാണോ അത് നിങ്ങൾ പ്ലേസ് ഓർഡർ അടിക്കുക, അതിനുശേഷം പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്യുക. എന്നിട്ട് നിങ്ങൾ നേരെ ലെറ്റി ഷോപ്പിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു ഓർഡർ ട്രാക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ പർച്ചേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഡെലിവറി ഒക്കെ ആയിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ക്യാഷ് ബാക്ക് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിലേക്ക് ഡയറക്റ്റ് ആയിട്ട് തന്നെ സെൻഡ് ചെയ്യാവുന്നതാണ്. ഇത് 100% ഫ്രീ ആയുള്ള ഒരു ആപ്ലിക്കേഷനും കൂടെയാണ്. ഇത്രയുള്ളൂ, വളരെ യൂസ്ഫുൾ ആയുള്ള ഒരു ആപ്ലിക്കേഷൻ ആണ്. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്, അതിൽ ക്ലിക്ക് ചെയ്യുക, ഇപ്പൊ തന്നെ സൈനപ്പ് ചെയ്യുക. ഇനി അടുത്ത പർച്ചേസുകൾക്കൊക്കെ ഇത് മുഖാന്തരം പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ ആ ക്യാഷ് ബാക്കും കൂടെ നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. ചുമ്മാ വെറുതെ ക്യാഷ് കളയേണ്ട ആവശ്യമില്ലല്ലോ. യെസ്, അടുത്തത് ഫ്ലോട്ട് ട്യൂബ്. ആശ്ചര്യം, നല്ലൊരു ട്യൂബ് ഉണ്ടല്ലേ. അതുകൊണ്ട് തന്നെ യൂട്യൂബുമായിട്ട് ബന്ധപ്പെട്ടതാണ്. യൂട്യൂബ് വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വേറെന്തെങ്കിലും മൊബൈലിൽ ഇങ്ങനെ കിടക്കണ എന്നൊക്കെ കളിക്കണം എന്നുണ്ടെങ്കിൽ പോപ്പ് സ്ക്രീൻ ഇതേപോലെ ആക്കണം എന്നുണ്ടെങ്കിൽ പ്രീമിയം അക്കൗണ്ട് ഒന്നും നമ്മൾ ക്യാഷ് കൊടുത്ത് എടുക്കേണ്ട ആവശ്യമില്ല. ഈ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തതിനു ശേഷം നിങ്ങൾ വീഡിയോൻ്റെ അവിടെ ഷെയർ ഐക്കണിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ആപ്പ് ഐക്കണിൽ അങ്ങോട്ട് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ പോപ്പ് സ്ക്രീനായി. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ എവിടെ വേണമെങ്കിലും കൊണ്ടുവയ്ക്കാം, എന്നിട്ട് നിങ്ങൾക്ക് ആവശ്യമുള്ള ആപ്പുകളൊക്കെ വേറെ എന്തെങ്കിലും യൂസ് ചെയ്യുകയും ചെയ്യാം, യൂട്യൂബ് വീഡിയോ കാണുകയും ചെയ്യാം. ഇത് വേണമെങ്കിൽ സ്ക്രീന് വലുതാകാനും ചെറുതാക്കാനും ക്ലോസ് ചെയ്യാനും മിനിമൈസ് ചെയ്യാനൊക്കെ ഉള്ള ഓപ്ഷൻ ഉണ്ട്. മിനിമൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഐക്കണിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും വരും. അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും ഫ്രീ ആയിട്ട് തന്നെ യൂസ് ചെയ്യാം. വേണമെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാം. നത്തിങ് ബട്ട് വാൾപേപ്പേഴ്സ് ഒരു ആപ്പിൻ്റെ പേരാണ്. എന്താണോ ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലായില്ല. എന്തായാലും നമ്മളിങ്ങനെ സ്ഥിരമായിട്ട് ഒരേ വാൾപേപ്പർ യൂസ് ചെയ്യുമ്പം കുറച്ച് കഴിഞ്ഞ ഒരു മടുപ്പാണ് അല്ലേ. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് നല്ല ഹൈ ക്വാളിറ്റി ഇഷ്ടം പോണം വാൾപേപ്പറുകൾ ഈ ഒരു ആപ്പിൽ അവൈലബിൾ ആണ്. മിനിമൽ, AMOLED, വൈബ്രൻറ്റ്, ഡാർക്ക്, അങ്ങനെ ഒരുപാട് കാറ്റഗറികളും നമുക്ക് ഇതിൽ കാണാൻ സാധിക്കും. മാത്രമല്ല ജസ്റ്റ് 1 click നമുക്ക് വാൾപേപ്പർ സെറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യമുള്ള വാൾപേപ്പർ നിങ്ങളുടെ സുഹൃത്തിനൊക്കെ അയച്ചു കൊടുക്കണമെങ്കിൽ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാനുള്ള ഓപ്ഷനും ഇതിലുണ്ട്. ഈ പറഞ്ഞ എല്ലാ ആപ്പുകളും നിങ്ങൾക്ക് പലതരത്തിൽ ഉപകാരപ്പെടുന്നതാണ്. അപ്പോൾ ഏതൊക്കെ നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തു എന്നുള്ളതും ഏതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുള്ളതും ഏതൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടാത്തതുണ്ടെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഏതെങ്കിലും ഒന്ന് നിങ്ങൾ ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ എന്തായാലും മറക്കരുത്. ഇതുപോലുള്ള വീഡിയോസ് വേണോ വേണ്ടെന്നുള്ളതൊക്കെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കരുത്. നല്ലൊരു വീഡിയോയുമായി കാണാം. ഫോർ വാച്ചിങ്. ബൈ ബൈ.